channel Sally's Cooking House. I am going to show you a recipe for the radish chips. This is radish. This is a radish. ഇനി നമുക്ക് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിടുന്ന കുഴച്ചെടുക്കാം. ഈ മാവ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഡിഷ് ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നു. അത് ഞാൻ മാവിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഈ മാവിനകത്ത് കിടക്കുന്ന ഇത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാതെ ഇതിനകത്ത് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമുക്കിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്
നമ്മുടെ സ്വീറ്റ് റാഡിഷ് ചിപ്സിന്റെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു നാരങ്ങ, ചെറുത് നാരങ്ങയുടെ പകുതി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞു കൊടുക്കുന്നത്, അതിനകത്തേക്ക് പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നു. ഞാൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുണ്ട്, അപ്പൊ അതിന്റെ കൂടെ ഈ നാരങ്ങയുടെ ഫ്ലേവറും കൂടെ ആകുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നാരങ്ങയും കൂടെ ഇതിനകത്ത് പിഴിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചിപ്സ് ഒരു ടേസ്റ്റി ആൻഡ് സ്വീറ്റി ആയിരിക്കും. നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. എണ്ണയിട്ട് ചൂടായിട്ടുണ്ട്, ഇട്ട് കൊടുത്തു നോക്കാം. ചിപ്സ് ഒക്കെ റെഡിയാക്കുന്ന പോലെ തന്നെയാണ്, രണ്ടു വശവും നമുക്കൊന്ന് മറിച്ച് തിരിച്ചിട്ട് കൊടുക്കണത്. ഫ്ലെയിം ഞാൻ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. ആയിട്ടുണ്ട്, നമുക്ക് ഇനി കോരി എടുക്കുന്നത്. ചിപ്സ് റെഡിയായിക്കൊണ്ടിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ചെറിയ മധുരം ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ടേസ്റ്റി ആണിത്. അപ്പൊ നമ്മുടെ സ്വീറ്റ് റാഡിഷ് ചിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റാഡിഷ് ചിപ്സ്. വെരി ടേസ്റ്റബിൾ ആണ്, വെരി സ്വീറ്റി ആണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ മൊബൈലിൽ വലത്തേക്ക് കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്റെ നല്ലൊരു അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.